കേരള മുഖ്യനെതിരെ സംസാരിക്കുന്നവർ ആരും തന്നെ കേരളത്തിൽ സസുഖം വാഴയില്ല ഒന്നുകിൽ പെണ്ണു കേസിൽ കുടുക്കി ഇരുമ്പഴിക്കുള്ളിലാക്കും അല്ലെങ്കിൽ അമ്പത്തിയൊന്ന് വെട്ട് വെട്ടാൻ ഇന്നോവ വിടും അതുമല്ലെങ്കിൽ കടത്തും ഇപ്പോൾ അതാണ് ട്രെൻഡ് ശിഖന്റിയെ മുൻനിർത്തി യുദ്ധം ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ സഖാക്കന്മാർ നമ്മുടെ നിയമത്തെ ദുരുപയോഗം ചെയ്തു പണ്ടൊക്കെ പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിയമമാണ് ഇവർ ദുരുപയോഗം ചെയ്ത് ശത്രുക്കളെ ഇല്ലാതാക്കുന്നത് അവരെ എതിർക്കുന്നവരെ ഇല്ലാതാക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ഒരു ചെറിയ വിമർശനമോ പ്രതിഷേധമോ കരിങ്കൊടി പ്രയോഗമോ ഒന്നും സഹിക്കാതെ ആയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഇരട്ട ചങ്കുള്ള മുഖ്യനും സ്കൂട്ടർക്കും വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിയെ രണ്ട് യുവാക്കൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചു പോലും ആരോപണമുയർത്തി അവരെ കടത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഇടതുപക്ഷം കണ്ണൂരിൽ വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദിനെതിരെ കാപ്പ ചുമത്താനാണ് ഇപ്പോൾ പിണറായി പോലീസ് നിർദ്ദേശം അതും ഇനി ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞില്ല എന്നുണ്ടോ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്നത് അടക്കമുള്ള കേസുകളിലാണ് പോലീസിൻ്റെ നിർദ്ദേശം കാപ്പ ചുമത്താൻ പോലീസ് കണ്ണൂർ ജില്ലാ കളക്ടറുടെ അനുമതിയാണ് ഇപ്പോൾ തേടിയിട്ടുള്ളത് പിണറായി പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നടപടിക്ക് തിടുക്കം കൂട്ടുന്നത് എന്നെപ്പറ്റിയും എൻ്റെ ആൾക്കാരെപ്പറ്റിയും എൻ്റെ കുടുംബക്കാരെ പറ്റിയും ആരും ഒന്നും മിണ്ടരുത് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അടിമകളെപ്പോലെ കേട്ട് തല കുലുക്കണം ഇതാണ് ഇതാണ് കേരളത്തിലെ ഇപ്പോഴുള്ള ജനാധിപത്യം ഡി ഐ ജി തലത്തിൽ നിന്നുമാണ് കളക്ടറുടെ അനുമതി തേടിയുള്ള അപേക്ഷ പോയിട്ടുള്ളതിപ്പോൾ ഫർസീൻ മജീദിനെ കേസുകളുടെ എണ്ണവും കേസുകളുടെ സ്വഭാവവും ഒക്കെ പരിഗണിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് നാടുകടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇത്രയധികം കേസുകളുള്ള ഒരാളെ വിമാനത്തിനുള്ളിൽ വെച്ച് പ്രതിഷേധം നടത്തുന്നതിന് മുമ്പ് നാട് കടത്താമായിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ ജീവന് മാത്രമല്ലല്ലോ വിലയുള്ളത് ഫർസീൻ മജീദിനെ ജില്ലയിൽ തുടരാൻ അനുവദിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് നല്ല പുതിയ കണ്ടുപിടുത്തമല്ലേ താമസിച്ചാണെങ്കിലും കണ്ടുപിടിച്ചു നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതുകൊണ്ട് തന്നെ ഫർസീൻ മജീദിനെ എത്രയും വേഗം കടത്തണം എന്നാണ് പോലീസിൻ്റെ ആവശ്യം പോലും മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു അതിനായി ഗൂഢാലോചന നടത്തി തുടങ്ങിയ കുറ്റങ്ങളും പഴയ കേസുകളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് കളക്ടർക്ക് ശുപാർശ നൽകിയിട്ടുള്ളത് എന്തായാലും അങ്ങനെ പെട്ടെന്ന് അമ്പത്തൊന്ന് വെട്ട് വെട്ടുന്ന ലാഘവത്തിൽ ഇവരെ കടത്താനൊന്നും ആവില്ല പോലീസിൻ്റെ ശുപാർശ കളക്ടർ അംഗീകരിക്കണം അതിനുള്ള അന്തിമ അംഗീകാരം നൽകുന്ന സമിതിക്ക് അയക്കുകയും വേണം ഇതിനിടയിൽ ഫർസീന് തൻ്റെ വാദങ്ങൾ പറയാനുള്ള അവസരവും ഉണ്ടാകണം ഫർസീൻ നേരിട്ടോ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനോ ഈ സമിതിക്ക് മുന്നിൽ തൻ്റെ വാദങ്ങൾ സമർപ്പിക്കണം കാപ്പ ചുമത്തതുമായി ബന്ധപ്പെട്ട നോട്ടീസ് ഇതിനകം തന്നെ ഫർസീന് നൽകി കഴിഞ്ഞു മട്ടന്നൂർ പോലീസാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഫർസീനെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് രാഷ്ട്രീയമായി പകവിട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും അതിനായി പോലീസിനെ ദുരുപയോഗം ചെയ്യുന്നു പോലീസിനെ ഉപയോഗിക്കുന്നു എന്നുമാണ് ഫർസീൻ മജീദും കോൺഗ്രസ് നേതാക്കളും ഒരേ സ്ഥലത്തിൽ പറയുന്നത് സത്യം എന്താണ് എന്ന് വിമാനത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് നെല്ലരി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും ലോകത്തിന് മുന്നിൽ കേരളത്തെ നാണം കെടുത്താൻ കച്ച കെട്ടി ഇറങ്ങിയതുപോലെയാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നതെല്ലാം പ്രതിഷേധം പ്രതിഷേധം എന്ന രണ്ട് വാക്ക് മുഖ്യന് മുന്നിൽ പറഞ്ഞു പോയതാണ് ഈ ചെറുപ്പക്കാർ ചെയ്ത തെറ്റ് ഇങ്ങനെ ഇങ്ങനെ മുഖ്യനെതിരെ പ്രതികരിക്കുന്നവരെ അകത്തിടാനും കടത്താനും തുടങ്ങിയാൽ കേരളത്തിൽ പിന്നെ പ്രതികരണശേഷിയുള്ള ഒരാൾ പോലും ഉണ്ടാവില്ല കേരളം മാത്രം ഭരിക്കുന്ന ഈ ചെങ്കടിയുടെ കാവൽക്കാരന് ഇന്ത്യ ഭരിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ എന്താകും എന്താകും ഭാരതീയൻ്റെ അവസ്ഥ